ഞാൻ അഭിമാനിക്കുന്നു, നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ഒരു പുതിയ നൂതനമായ കണ്ടുപിടുത്തം, അത് അഭിമാനിക്കുന്നു. അല്ല, അതോടൊപ്പം തന്നെ തികഞ്ഞ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയാണ് ഇവർ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് എന്ന കാര്യത്തിലാണ് എനിക്ക് സന്തോഷം തോന്നിയത്. കഴിഞ്ഞ ദിവസം അവരുമായി സംസാരിച്ചപ്പോ, ഒന്ന്, കേരളത്തിൽ പൊതുവെ കുറവാണെങ്കിലും ഇന്ത്യയിൽ ആകമാനം നിയമം മൂലം നിരോധിക്കപ്പെട്ട ഈ പ്രവൃത്തിയിൽ ചില ആളുകൾ ഇടപെടുന്നുണ്ട്. ആ പ്രാകൃതമായ രീതി അവസാനിപ്പിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ ആ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച് ഏറ്റവും നൂതനമായ രൂപത്തിൽ ഈ പ്രവൃത്തി ചെയ്യുന്ന ഒരു സാങ്കേതിക വിദ്യ അവതരിപ്പിക്കുന്നതിൽ, ഒരു സാമൂഹ്യ പ്രതിബദ്ധത അവതരിപ്പിക്കുന്നതിൽ അവരുടെ താല്പര്യം. ആ കുട്ടികൾക്ക് തന്നെയാണ് വലിയ താല്പര്യം. ഇവരുടെ പണി നഷ്ടപ്പെടരുത്, അതുകൊണ്ട് അവർക്ക് പരിശീലനം കൊടുക്കണം. വലിയ വലിയ ഓഫറുകൾ അവർക്ക് പല രൂപത്തിൽ വരുമ്പോഴും വാട്ടർ അതോറിറ്റിയും അതിന്റെ കേരള വാട്ടർ അതോറിറ്റി ഇന്നോവേഷൻ സോണും സ്റ്റാർട്ടപ്പ് മിഷനുമായി ചേർന്ന കരാറിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഈ റോബോട്ട് ഇന്ന് പ്രവർത്തന സജ്ജമാകുന്നത്. ഇവിടെ മനുഷ്യോചിതമല്ലാത്ത ജീർണവും വൃത്തിഹീനവുമായ പരിതസ്ഥിതികളിൽ ജോലി ചെയ്യേണ്ടി വരിക എന്നത് അത് തന്നെ മനുഷ്യത്വരഹിതമായ കാര്യമാണ്. അതാണിവിടെ അവസാനിപ്പിക്കാൻ കഴിയുന്നത്. അപ്പോൾ അതത് അങ്ങേയറ്റം സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇതോടൊപ്പം കുടിവെള്ള മലിനജല സംസ്കരണ മേഖലയിലടക്കം കാലാനുസൃതമായ പരിഷ്കരണങ്ങളും പരിഹാരങ്ങളും നിർദ്ദേശിക്കുന്ന യുവ സംരംഭകരുടെ ആശയങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് എല്ലാവിധ പിന്തുണയും നൽകും എന്നുകൂടി അറിയിക്കാൻ ആഗ്രഹിക്കുക. ഇവിടെ ഏറ്റവും പ്രധാനം നമ്മുടെ സമൂഹത്തോടുള്ള പ്രതിബദ്ധതയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത്തരമൊരു പ്രവൃത്തിയിലേക്ക് ഈ യുവ ശാസ്ത്രജ്ഞർ ഇറങ്ങിയത് എന്ന് വേണം കണക്കാക്കാൻ. ഉള്ള തൊഴിൽ ഉപേക്ഷിച്ച് ഇതിലേക്ക് ഇറങ്ങിയ കാര്യം ഇവിടെ പ്രസ്താവിക്കുകയുണ്ടായി. അപ്പം അതാണ് ഏറ്റവും വലിയ മൂലധനം. സാധാരണ നിലക്ക് ഇത്തരം കാര്യങ്ങളിൽ പണമല്ല വലിയ മൂലധനമായിട്ട് വരുന്നത്, അവിടെ ആശയമാണ് ഏറ്റവും വലിയ മൂലധനം. അത്തരം ശ്രദ്ധേയമായ ആശയങ്ങൾ കണ്ടെത്താൻ നമ്മുടെ യുവ സംരംഭകർക്ക് കൂടുതൽ കൂടുതൽ കഴിയും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അതിന് കൂടുതലായി അവസരം അവർക്ക് ഉണ്ടാകട്ടെ എന്നുകൂടി പ്രതീക്ഷിക്കുകയാണ്. ഇത് രാജ്യത്തിന് മാതൃകയാണ്, ലോകത്തിനു മുന്നിൽ തന്നെ ശ്രദ്ധേയമായ സംഭവമാണ്.